Hello friends, welcome to Dhruv Dev World Malayalam Recipes. My name is Asha Vineeth. Today, I'm going to make a Kootu Curry. പല തരത്തിൽ നമുക്ക് കൂട്ടുകറി ഓരോരോ സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതിനായിട്ട് ഇവിടെ കടലയും അതുപോലെ തന്നെ ചേന, നേന്ത്രക്കായ ഇത്രയും മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കടല തലേദിവസം കുതിർത്ത് വച്ചിരിക്കുന്നതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർക്കുക. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു അഞ്ചാറ് വിസിൽ ആവുമ്പേക്കും തലേ ദിവസം കുതിർത്ത് വെച്ച കടലയാണെങ്കിൽ വേവുന്നതായിരിക്കും. ഇല്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് പിന്നെയും നിങ്ങൾ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അത് വെന്ത് കുതിർന്ന് പോവാതെ ശ്രദ്ധിക്കണം. നമ്മുടെ കൂട്ടുകറിയിൽ കടല അധികം വേവാതിൻ്റെ ഇരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ വെള്ളമൊക്കെ ഒഴിച്ച് ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ്. ആ സമയം നമുക്ക് ഞാൻ ഒരു ബൗള് ചേന അരിഞ്ഞത് എടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു നേന്ത്രക്കായ എടുത്തിരിക്കുകയാണ്. അതും ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് വേവും, പക്ഷേ ഈ കൂട്ടുകറിയിലൊക്കെ ആകുമ്പോൾ വെന്ത് കുഴയാതിരിക്കാൻ നമ്മൾ സദ്യക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ വേവിക്കുന്നതായിരിക്കും നല്ലത്. അതിലോട്ട് കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും ചേർക്കാം. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് കുറച്ച് വെള്ളം, ഒരു അര കപ്പ് വെള്ളം മതിയാവും, ചേർത്ത് വേവിച്ചിരിക്കുകയാണ്. വെള്ളം വെന്ത് നമുക്ക് പാകത്തിന് വെന്ത് കിട്ടിയില്ലെങ്കിൽ മാത്രം കുറച്ച് ചൂടുവെള്ളം, കുറച്ചും കൂടി ചൂടുവെള്ളം ചേർത്തിട്ട് നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് വേവിച്ചെടുത്താൽ മതി. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി, വളരെ ചെറുതല്ല, ഒരുവിധം മീഡിയം ടൈപ്പ് കഷ്ണങ്ങളാക്കി അരിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ആ സമയം നമുക്ക് കുറച്ച് ഒരു കാൽ കപ്പിൽ കൂടുതൽ തേങ്ങ ചിരകിയതും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ജീരകവും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഒരു ചെറിയ തരിയായിട്ട് അരച്ചെടുത്താൽ മതി. വളരെ നേർത്ത് അരക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. നമുക്ക് കണ്ടില്ല, കുറച്ച് തരിയായിട്ട് അരച്ചെടുക്കണം. ഇപ്പം നമ്മുടെ കായയും ചേനയും വേവിച്ചത് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഒപ്പം തന്നെ കടലയും റെഡി ആയിട്ടുണ്ട് വേവിച്ചത്. കണ്ടില്ല, വെന്ത് കുഴയാതെ കടല വേവിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കടലയുടെ ഒരു വെള്ളം ഉണ്ടാവും, അതും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഈ അരപ്പ് ഇതിലോട്ട് ചേർക്കാം. അതുപോലെ തന്നെ കടലയും ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഇതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അതിൻ്റെ ആ അരപ്പും ഒക്കെ കൂടി മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ആ സമയം നമുക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ഇതിലോട്ട് ചേർക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒരു ചെറിയ തീയിലിട്ട് വേവിച്ചാൽ മതി. ആ സമയം നമുക്ക് ഇവിടെ കുറച്ച് തേങ്ങ വറുത്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിലോട്ട് ആദ്യം തന്നെ വെളിച്ചെണ്ണ ചൂടാക്കി, കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ നല്ലതായിരിക്കും കേട്ടോ. നമുക്ക് ഈ ഇതാണ് അതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്, നമ്മൾ ഈ താളിച്ച് ചേർക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 5-6 വറ്റൽമുളക് ചേർക്കാം. ഒപ്പം തന്നെ 1 മുറിയോളം തേങ്ങ ഞാൻ ചിരകിയിലെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചുവക്കെ വറക്കണം. കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ കടുക് ചേർത്തിട്ടില്ല. അപ്പോൾ കടുക് ഇടണമെങ്കിൽ നിങ്ങൾക്ക് ഉഴുന്ന് പരിപ്പ് ഇടുന്നതിന് തൊട്ട് മുന്നായിട്ട് കടുക് ചേർത്താൽ മതി. ഇത് മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ആയിട്ട് ഇത് വറുത്തെടുക്കുക. ഇടയ്ക്ക് നമ്മുടെ ചേനയും കായയും
അതുപോലെ തന്നെ കടലയും കൂടിയുള്ള മിക്സ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് ഏകദേശം മുക്കാൽ ഭാഗത്തോളം നമ്മൾ കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ആ സമയം കുറച്ച് നെയ്യ്, ഒരു ടീസ്പൂൺ നെയ്യും ഒരു കാൽ ടീസ്പൂൺ ജീരകവും ചേർത്ത് നിറയെ കറിവേപ്പിലയും ചേർക്കാം. ഈ സമയം നല്ല ഒരു മണം വരും കൂട്ടുകറിയുടെ ആ ഒരു മിക്സിൻ്റെ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ നെയ്യും ജീരകവും ചേർത്താൽ പിന്നെ നമ്മൾ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ നമുക്ക് തീ ഉടനെ തന്നെ ഓഫാക്കിയിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഈ മിക്സ് നമുക്ക് അതിലോട്ട് ചേർക്കാം. അപ്പോൾ അത് ഞാൻ തീ ഓഫാക്കി അതിന് ശേഷം ഇതിലോട്ട് ചേർക്കുകയാണ്. ഇനി നമുക്ക് ഉടനെ തന്നെ ഒരു 2 സെക്കൻഡ് ഒന്ന് അടച്ച് വെച്ച ശേഷം നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കുകയെല്ലാം. അങ്ങനെ നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ കൂട്ടുകറി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ചില സ്ഥലങ്ങളിൽ മസാലയൊക്കെ ആക്കി വറുത്തിരുന്ന ഇതുണ്ട്. ഇവിടെ ഞാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ, ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.